എന്തൊരു ചെറ്റത്തരമാണ് യോഗി ആദിത്യനാഥിൻ്റേത് എന്നാലോചിച്ച് നോക്കൂ മതേതരത്വത്തിൻ്റെ പ്രതീകമായി ഉത്തർപ്രദേശിലെ ബാരാബങ്കിയിൽ ഉയർന്നു നിന്നിരുന്ന ഗരീബി നവാസ് പള്ളി കോടതി ഉത്തരവ് പോലും പാലിക്കാതെ ജില്ലാ ഭരണകൂടത്തെ കൊണ്ട് ഇടിച്ചു നിരത്തി അത് ഇടിച്ചു നിരത്തിയത് പോട്ടെ അവിടെ ആ പള്ളി സന്ദർശിക്കാനെത്തുന്ന നേതാക്കളെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുകയാണ് ഏറ്റവും ഒടുവിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ ഡോക്ടർ മദീൻ ഖാനെ അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെയുള്ള സംഘത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്നു ജാമ്യം പോലും നിഷേധിക്കുന്ന തരത്തിലുള്ള കേസുകളാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത് എന്തൊരു തെമ്മാടിത്തരമാണ് ഒരു മതേതര രാജ്യത്ത് ഇതൊക്കെ സംഭവിക്കാവുന്നതാണോ ഇപ്പോൾ കൂട്ടം കൂടി ആളുകൾ വന്നു എന്നുള്ളതാണ് കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് അവിടെ സന്ദർശിക്കാവുന്ന അത്രയും എണ്ണം ആളുകൾ മാത്രമേ ഡോക്ടർ മദീൻഖാൻ്റെ നേതൃത്വത്തിൽ അവിടെ പോയിട്ടുള്ളൂ കാരണം അവിടെ ഒരു വിഭാഗം ജനങ്ങളുടെ ആരാധനാലയം പൊളിച്ചു മാറ്റിയെന്നറിയുമ്പോൾ സ്വാഭാവികമായി രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് അക്കാര്യത്തിൽ ഇടപെടേണ്ടി വരും അവരുടെ സന്ദർശനങ്ങൾ ഉണ്ടാകും ഇതിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ അറസ്റ്റ് ചെയ്യുക എന്നതിലൂടെ യോഗി ആദിത്യനാഥ് ലക്ഷ്യം വയ്ക്കുന്നത് നേരത്തെ ഒക്കെ ചെയ്തതുപോലെ തന്നെ തങ്ങളുടെ ഭരണകൂടത്തിനെതിരായി എന്തു നീക്കം നടത്തിയാലും അവരെയൊക്കെ ദേശദ്രോഹികളായി മുദ്രകുത്തുക എന്ന നയം അതാണിപ്പോൾ മധീൻ ഖാനെതിരെയും സ്വീകരിക്കുന്നത് ഈ പള്ളി പൊളിച്ചത് തന്നെ മതേതര ഇന്ത്യ കേൾക്കുന്ന കടുത്ത പ്രഹരമാണ് ബാബറി പള്ളി പൊളിക്കുന്നു ഇതുപോലെ മുസ്ലിം ആരാധനാലയങ്ങളെ ലക്ഷ്യം വച്ച് പല നീക്കങ്ങളും മധുരയിലടക്കം അത്തരത്തിൽ പള്ളി പൊളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഈ സംഘപരിവാർ കൂട്ടം ആരംഭിച്ചിരിക്കുന്നു ഈ യോഗി ആദിത്യനാഥ് അധികാരത്തിലിരിക്കുന്ന സമയം കൊണ്ട് ഉത്തർപ്രദേശിനെ പള്ളിരഹിതമാക്കുക എന്നുള്ള ഒരു ഗൂഢ അജണ്ടയാണ് സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓരോ നീക്കവും നടക്കുന്നത് ഇപ്പോൾ മുപ്പത്തി ഒന്നാം തീയതി വരെ ബാരാബങ്കിയിലെ പള്ളി പൊളിക്കരുത് എന്ന് കോടതി ഉത്തരവിട്ടിട്ട് പോലും ആ ഉത്തരവിനെ മറികടന്നുകൊണ്ടാണ് ബുൾഡോസറുകളുമായി ജില്ലാ ഭരണകൂടം അവിടെ ചെന്നത് യോഗി ആദിത്യനാഥ് പറഞ്ഞു അതങ്ങ് തീർത്ത് കളഞ്ഞാൽ തീർന്നല്ലോ കോടതിയൊക്കെ നമുക്ക് പിന്നീട് നോക്കാം നമ്മുടെ കയ്യിലല്ലേ ബാക്കി കാര്യങ്ങൾ എന്നുള്ള നിലയിൽ അത്രമേൽ കൂടി ഇന്ത്യയുടെ മതേതരത്വത്തിന് മേൽ ബുൾഡോസർ കയറ്റുന്ന ഈ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കാൻ ചെല്ലുന്നവരെ ജയിലിലാക്കുന്നവരെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത് ഇപ്പോൾ പ്രതിഷേധങ്ങൾക്കുള്ള അവകാശങ്ങളും ഇവർ ഇല്ലാതാക്കാനുള്ള നിരന്തര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മഹാമാരിയുടെ കാലത്തും അവിടെ ജനങ്ങൾ മരിച്ചു വീഴുന്നതിനെ കുറിച്ച് ഇത്രയും ഗൗരവത്തോടുകൂടി ഇടപെടൽ നടത്തുന്നില്ല സ്വന്തം മന്ത്രിസഭയിലെ മൂന്നാമത്തെ അംഗവും കഴിഞ്ഞ ദിവസം മരണമടഞ്ഞു എന്നിട്ടും അതിലൊന്നും ഒരു കുഴപ്പവുമില്ല അതേക്കുറിച്ച് ജാഗ്രത ഉണ്ടാകുന്നില്ല ബി ജെ പിയുടെ എം എൽ എ മാർ തന്നെ യോഗിയുടെ കോവിഡ് മാനേജ്മെൻറ്റ് ഏറ്റവും മോശമാണ് എന്നുള്ള നിലയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തി അത് ശ്രദ്ധിക്കുന്നതിന് പകരം ഇവിടെയാണ് കണ്ണ് മുസ്ലിങ്ങളുടേതായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ തച്ച് തകർത്ത് കളയാമെന്ന് അതുകൊണ്ടാണല്ലോ കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോൾ തിടുക്കപ്പെട്ട് ബാരാബങ്കിയിലെ ഗരീബ് നവാസ് പള്ളി പൊളിക്കാൻ ഇവർ തയ്യാറായത് ആ പള്ളി പൊളിച്ചതിൽ പ്രതിഷേധം അറിയിക്കാൻ അവിടെ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ അവിടെ എത്തിയ മുസ്ലിം ലീഗ് പോലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ ജാമ്യം പോലും നിഷേധിക്കുന്ന തരത്തിൽ കുറ്റങ്ങൾ ചാർത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുക എന്ന് പറഞ്ഞാൽ അതിനെ നാം മറ്റെന്താണ് വിളിക്കേണ്ടത് ഇപ്പോൾ മുസ്ലിം ലീഗ് ഉത്തർപ്രദേശിൽ ഒരു വലിയ ശക്തിയൊന്നുമല്ല അവർ അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് ഈ മദീൻഖാൻ ഉത്തർപ്രദേശിൻ്റെ സാമൂഹ്യ ഇടപെടലുകളിൽ ശ്രദ്ധേയനായ ഒരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ ഒരു വലിയ ശക്തിയൊന്നുമല്ലാത്ത മുസ്ലിം ലീഗിൻ്റെ ഒരു പോലും ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നുണ്ട് എങ്കിൽ എന്തുമാത്രമാണ് യോഗി ആദിത്യനാഥ് ഈ ചെയ്ത തെമ്മാടിത്തരത്തെ തെമ്മാടിത്തരത്ത് മറച്ചുവെക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ എന്ന് നോക്കും നോക്കൂ ഇതുതന്നെയാണ് പ്രശ്നം ഇവരുടെ ലക്ഷ്യം ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമമൊന്നുമല്ല അവർ മരിക്കാതിരിക്കുക എന്നതൊന്നുമല്ല ഉള്ള സമയത്തിനുള്ളിൽ ആ ഹിന്ദുരാഷ്ട്രം എന്ന സങ്കല്പത്തിലേക്ക് എങ്ങനെയെങ്കിലും എത്തിച്ചേരുക എന്നുള്ളതാണ് കാരണം കസേരയൊക്കെ ഇളകി തുടങ്ങിയിരിക്കുന്നു മൂട്ടിൽ വന്ന് വീണ് ആസനത്തിന് പരിക്കേൽക്കുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ആ ഹിന്ദുരാഷ്ട്ര സങ്കല്പത്തിലേക്ക് എത്തുക എന്ന ഗൂഢലക്ഷ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് അതിൻ്റെ ഭാഗമാണ് ഈ പള്ളി പൊളിക്കലും അവിടെ സന്ദർശിച്ച മദീൻ ഖാൻ്റെ അറസ്റ്റും